വാൻഗോഗ് എന്ന ലോകപ്രശസ്ത ചിത്രകാരന്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ്. ആ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പേരും ചലനവും ശബ്ദവും നൽകി അവരെ പച്ച മനുഷ്യരായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാലോ? ഒരു ചിത്രം സാഹിത്യമായി മാറുമ്പോഴുള്ള അത്ഭുതകരമായ സൗന്ദര്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന വിഖ്യാത ചിത്രത്തിലെ 5 കഥാപാത്രങ്ങൾക്കും കൃത്യമായ പേരു നൽകി മനോഹര കഥയാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളത്തിലെ പ്രശസ്ത യുവ കഥാകൃത്ത് സുഭാഷ് ചന്ദ്രൻ. കനിയിൽ ജോലി തേടിപ്പോയ മകനെ അന്വേഷിച്ചു പോയ പിതാവ് മിറൽ അസ്തമയം കഴിഞ്ഞുള്ള മങ്ങിയ വെളിച്ചത്തിലൂടെ വേച്ചുവേച്ചു നടന്നു വരുന്നിടത്താണ് കഥയുടെ തുടക്കം. മിറൽ വീട്ടിലെത്തിയപ്പോൾ അമിതാകാംക്ഷ കൊണ്ട് വിളർത്ത മുഖത്തോടെയും ആദിയോടെയും മകന്റെ ഭാര്യ ജൂലിയാന വാതിൽ തുറന്നു. കണ്ടോ അച്ഛ എന്ന അവളുടെ ചോദ്യത്തിന് മിറൽ മറുപടി നൽകുന്നില്ല. മുറിയുടെ മറ്റൊരു ഭാഗത്ത് മൈലുകൾക്കപ്പുറമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് അന്നു രാവിലെ എത്തിച്ചേർന്ന ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കളും ജൂലിയാനയുടെ മകൾ അന്നയും മിറലിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അവളുടെ ഭർത്താവിനെ കണ്ടുകിട്ടാൻ ഒരു സാധ്യതയും അവശേഷിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ടും നാളെ കനികളിൽ പോയി വിവരമന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞു ജൂലിയാനയുടെ അച്ഛൻ റാങ്തോസ് മകളെ ആശ്വസിപ്പിച്ചു. അവളുടെ ഭർത്താവിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആ വൃദ്ധ പിതാവ്. പിന്നീട് കുറെ സമയം ആ ചെറിയ വീട്ടിൽ 3 വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും പുകമഞ്ഞുപോലുള്ള മൗനത്തിലായി. മൗനത്തിന്റെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ ജൂലിയാന എഴുന്നേറ്റു. അവൾ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ മേശപ്പുറത്ത് വെച്ചു. ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ള കസേരയിലാണ് ജൂലിയാന ഇരുന്നത്. ഇതിനിടെ ഭർത്താവിന്റെ അച്ഛൻ തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് ജൂലിയാന ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ കടക്കണ്ണുകളിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷത്തിൽ മകൻ അപമൃത്യുവിന് ഇരയായി എന്ന സത്യം തിരിച്ചറിഞ്ഞാണ് അച്ഛൻ എത്തിയിരിക്കുന്നതെന്ന് ജൂലിയാന മനസ്സിലാക്കി. ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാനയ്ക്ക് തോന്നി. ഇനി ഒരിക്കലും ആ കസേരയിൽ ഇരിക്കാൻ തന്റെ ഭർത്താവ് തിരികെ വരില്ല എന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷത്തോടെ കഥ അവസാനിക്കുന്നു.